ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്ന നേരം. ചിലത് എനിക്ക് തോന്നും എനിക്ക് ഇത് ഇതെനിക്ക് ആക്ച്വലി ഒന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ സൂം ഇൻ ചെയ്യാം. ഇപ്പൊ കയ്യൊന്നും കോറി മുറിക്കലും ഒന്നുമില്ല. വെരി നോർമൽ, കംപ്ലീറ്റ്ലി പീസ്ഫുൾ, എവറിഥിങ് അണ്ടർ കൺട്രോൾ. സാധാരണക്കാർക്ക് ഉണ്ടാവാത്ത കൂടുതൽ ഒരു കമ്പാഷനേറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഗൗരി തന്നെ പറഞ്ഞതാണ്. അജിത്ത മാധവ വിഷ്ണു. ഒരു ദൈവത്തിന്റെ പാട്ട് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പാടുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും നരനായി ജനിച്ചു ഭൂവിൽ മരണം വരിപ്പളവും ഉര ചെയ്യുവതിൽ നരുൾഗ നാരായണായനം എന്ന് പറയാം. അത് ഏത് കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ടോപ്പിക് എടുത്താലും റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് നമ്മൾ എത്ര കീറി മുറിച്ച് എങ്ങനെയൊക്കെ നോക്കിയാലും അവസാനം നമ്മൾ എത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവും. വേറൊരാളുടെ പെയിൻ കാണുമ്പോൾ ഉള്ള വിഷമമാണല്ലോ. അപ്പം ഇറ്റ്സ് റിയലൈസേഷൻ ദാറ്റ് ഇവിടെ ഭൂമിയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ്. ഇവിടെ നത്തിങ് ഇസ് ഫെയർ ആൻഡ് ഇറ്റ്സ് അബൌട്ട് ബീങ് ഓക്കെ വിത്ത് ഇറ്റ്. നമ്മളെപ്പോഴും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ മൂടിയിരിക്കരുത്, പൈസ അടിക്കുക. അത് അത് കഴിഞ്ഞില്ലേ, അതൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴേ കഴിഞ്ഞു. മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ്, സിംഗർ ഗൗരി ലക്ഷ്മിയാണ് നമുക്കപ്പോൾ. ഗൗരി, നമസ്കാരം. ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാസിനോവ് ചെയ്യുന്ന സമയത്ത് 14 വയസ്സായിരുന്നു. 13 വയസ്സേ ഉള്ളൂ. അടിപൊളി, സൂപ്പർ. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആരോ നെഞ്ചിൻ മഞ്ഞായി പെയ്യുന്ന നേരം, ശരിക്കും ഷാൻ റഹ്മാന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ്. അതിൽ വൗ സോങ് ഉണ്ടായിട്ട് പോലും നന്നായിട്ട് ഹൈപ്പിൽ പോയ പാട്ടാണ്. ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമില്ലേ മനവാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തെ തേടി പെൺമണിയാളെ. വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിട്ടുള്ളൊരു പാട്ടും കൂടെയാണ് അല്ലെ? ഷാൻ റഹ്മാന്റെ ഹമ്മിങ്ങുകളൊക്കെ പൊതുവിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളായി മാറാറുണ്ട്. ഈ ഇഷ്ക് ചെയ്യുന്നതിൽ, ഇഷ്കിലെ ആ ഒരു പാട്ട് തിരിഞ്ഞു മറിഞ്ഞു എന്ന് പറയുന്ന പാട്ട് മാറ്റിയതാണ്. നേരെ ഓ, അതങ്ങനെ എടുത്തതാണ്. ഫൈനൽ സ്റ്റേജ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ട് ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്ത്. പാട്ട് ഓൾറെഡി പുറത്ത് ഉള്ള പാട്ടായിരുന്നു, എന്നിട്ട് നേരെ മൂവിയിലേക്ക് റോയസ് ചെയ്തിട്ട് എടുക്കുവായിരുന്നു. അതടിപൊളി, അത് പാടണം കേട്ടോ. അതിപ്പോഴല്ല, പിന്നെ പാടാം. ഈ മ്യൂസിക് മോജയിലാണ് ആദ്യം വന്നതെന്ന് തോന്നുന്നു. മ്യൂസിക് മോജയാണ് എന്റെ ഫസ്റ്റ് ഒരു സോളോ വോക്കലിസ്റ്റ് എന്നുള്ള, സോളോ പെർഫോമർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് വരുന്നത് മ്യൂസിക് മോജയിലാണ്. യെസ്. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് നിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അത് കാരണം എന്ന് വെച്ചാൽ കമേഴ്സ്യലൈസേഷൻ നടക്കുന്നത് മറ്റേ ഏരിയയിലും, ഇപ്പുറത്ത് നമ്മൾ കാശില്ലാതെ ചിലപ്പോൾ വെറുതെയൊക്കെ, പക്ഷെ കുറച്ചുകൂടെ സ്പേസിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കുറച്ചുകൂടെ ഇത് കളക്റ്റീവായിട്ടുള്ളൊരു ഫോമിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അറിവൊക്കെ കുറച്ചുകൂടെ ഇതിനകത്ത് അവർ സാമ്പത്തികമായിട്ട് കൂടെ മെച്ചം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഭാവി, ഇപ്പോൾ ഗൗരിയൊക്കെ വരുന്ന സമയത്ത് ആരും സംസാരിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ പൊതുവിൽ സംസാരിക്കുന്ന ഒരു സ്പേസിലേക്ക് പല മെയിൻ സ്ട്രീം ഗായകരും ഒക്കെ നിൽക്കുന്നുണ്ട്. ആ ഒരു സ്പേസിന്റെ ഭാവി എന്തായിരിക്കും എന്നാണ് ഗൗരിയുടെ ഒരു മനസ്സിലാക്കൽ? ഭാവി നല്ല തന്നെയാണ്. ഭാവിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ താഴോട്ട് എന്തായാലും പോയില്ല. ഒരു കൊമേഴ്ഷ്യൽ മ്യൂസിക്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ള ഒരു രണ്ട്, അത് തന്നെ ഒരു പ്രശ്നമാണ്. ഇത് ദിസ് ഇസ് സപ്പോസ് ടു ബി കൊമേഴ്ഷ്യൽ. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിന് ഭാവി ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എത്രത്തോളം ഈ ഒരു പാട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ച് അത്രയും കൂടെ സ്പീഡിൽ അതിന് വളരാൻ പറ്റും എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിപ്പം അതിൻ്റെ പാട്ടുകൾ ചെയ്യുന്ന രീതിയായിരിക്കാം, അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയായിരിക്കാം,
ഒരു ആ ക്രൂവിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, സംസാരിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ, പിന്നെ ഈ ചെയ്യുന്ന മ്യൂസീഷ്യൻ ആക്ച്വലി എങ്ങനെയാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. മ്യൂസീഷ്യൻ ഇപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് ട്രാക്കാണ്, എനിക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് മതി എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ അത്രയ്ക്ക് ഇത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എത്രത്തോളം കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതൊരു പ്രശ്നമായിട്ട് കാണുന്ന ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. അത് ആ ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് അത് പക്ഷെ നമ്മൾ ഈ ഫ്യൂച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ആ ആർട്ടിസ്റ്റുകൾ തന്നെ ആ ഒരു മാസ് എന്നുള്ള ഇതിലോട്ട് കുറച്ചെങ്കിലും വിട്ടുപിടിച്ചാലേ അത് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഫസ്റ്റ് തോണി എന്നുള്ള പാട്ട് ഫസ്റ്റ് ഞാൻ ഇറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 വർഷം 8 വർഷം 9 വർഷം മുന്നേ ആണ്. അപ്പം ഉള്ള ഓഡിയൻസും ഇപ്പോൾ ഉള്ള ഓഡിയൻസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം റീൽസ് വഴി വൈറലാവുന്ന ട്രാക്സ് ആണ് ഹിറ്റ്സ് മെയിൻ ആയിട്ടും. ആൻഡ് അത് പോകുന്നത് സിനിമാ പാട്ടെന്നോ ഭക്തിഗാനെന്നോ ഒന്നും ഇല്ല അതിന്, അത് എന്തോ ആവാം. അപ്പം ആ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽസ് തന്നെ മൊത്തം കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഫ്യൂച്ചർ ഓഫ് കോഴ്സ് ഓപ്റ്റിമിസ്റ്റിക് തന്നെയാണ്. ഇപ്പോൾ ഗൗരിയെ കാണുമ്പോൾ എല്ലാവരും ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് അജിതാഹരയാണ്. അതിൻ്റെ ഒരു ഭാരം എനിക്കും ഉണ്ട്. അജിതാഹര പാടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അജിതാഹരയും കൂടെ പാടാം. പലദിനമായി ഞാനും ബലഭദ്രാനൂജ നിന്നെ നലമൊടു കാണുവതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നേരത വർണ്ണമൃദുലകമല രുചിരനയന ദ്രഹരേ മൃദുലകമല രുചിരനയന ദ്രഹരേ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവനദ വിജയ സാരഥേ സാധു. ഒരു കുട്ടി നിക്കറിട്ടിട്ട് ദൈവങ്ങളെ കുറിച്ച് പാടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നിട്ട് ആൾക്കാർ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ അതിൻ്റെ രാഷ്ട്രീയവും ആ പാട്ട് വിജയമാവുന്നതും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടിയല്ലേ. അതായത് ഇപ്പോൾ കൃഷ്ണനായാലും ഒക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ തോന്നുന്ന, നമ്മുടെ മനസ്സിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുമ്പോഴാണ് അതിനൊക്കെ ഒരു എക്സിസ്റ്റൻസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടേതാകുന്നത്. ദൂരേക്ക് മാറ്റി നിർത്തിയാൽ അത് ദൂരെയായി പോകില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടതില്ലേ. അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ടോ പറയാതെ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബോംബെ ജയശ്രീ മാമിനോട് ഒരു ഏതൊരു ഇന്റർവ്യൂവിൻ്റെ പുള്ളി ചോദിച്ചു, ഇപ്പോൾ കൃഷ്ണാനി ബേഗനെ ബാരോ പാടുമ്പോൾ അല്ലെങ്കിൽ ഏത് ദൈവത്തിൻ്റെ ആണെങ്കിലും ആ ദൈവത്തിൻ്റെ രൂപത്തിനെയും അതിൽ പറയുന്ന ആ ഒരു ദൈവത്തിനോടുള്ള ഒരു വികാരത്തിനെ കുറിച്ചൊക്കെ ആണോ, അത്ര എങ്ങനെയാണ് അതിനെ അത്രയും നിങ്ങൾ ആ കണ്ണടച്ച് നിങ്ങളത് പാടുമ്പോൾ അല്ലെങ്കിൽ ആ രാഗം നിങ്ങൾ പാടുമ്പോഴേക്കും നിങ്ങൾ ആ ദൈവത്തിൻ്റെ രൂപത്തിനെയാണോ കാണുന്നത്? അതിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് അതിൽ ദൈവത്തിനെ കാണുന്നത്? പുള്ളിക്കാർ, ഞാൻ ദൈവത്തിനെ അതിൽ കാണാറില്ല. ഞാൻ കാണുന്ന ആ രാഗത്തിൻ്റെ ഭംഗിയും ആ മ്യൂസിക് എങ്ങനെയാണ് പോകുന്നത്, എനിക്ക് ആ ആ സംഗതിയുടെ ബ്യൂട്ടി എന്താണ്, ആ ആ ട്യൂണിൻ്റെ ട്രാവലിംഗ് എങ്ങനെയാണ്, ആ സൗന്ദര്യമാണ് ഞാനത് പാടുമ്പോൾ കാണുന്നത്, ആ സൗന്ദര്യത്തിനെയാണ് ഞാനതിൽ ആരാധിക്കുന്നത്. എനിക്ക് അജിത് ഹരേ എന്നുള്ള പാട്ട് പാടുന്നത് എനിക്ക് ഒരു വളരെ നൊസ്റ്റാൾജിയുള്ളൊരു പാട്ടാണ്. ഞാൻ വളരെ ചെറുപ്പം മുതലേ കർണാട്ടിക് പഠിക്കുന്ന ഒരാളാണ്. ഞാൻ ബി എ മ്യൂസിക് എം എ മ്യൂസിക് കർണാട്ടിക്കിൽ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് അജിത് ഹരേ എന്നുള്ള പീസ്. അപ്പം എനിക്ക് അതാണ്, എനിക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പാടുന്നു. അതിപ്പോൾ ഞാൻ എവിടെ നിന്ന് എങ്ങനെ പാടുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാ മനുഷ്യന്മാർക്കും എങ്ങനെയാണെങ്കിലും പാട്ട് പാടാം. അത് എന്തിനാണ് വേറൊരാൾ ജഡ്ജ് ചെയ്യുന്നത്? അതിൽ വേറെ ആരും അവർ കമൻറ്റ് ചെയ്തോട്ടെ, പക്ഷെ അത് എനിക്കതിൽ എന്നത് ബാധിക്കാറില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ റിലീജിയസ് പെർസ്പെക്റ്റീവ് എന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു ദൈവത്തിൻ്റെ പാട്ട് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പാടുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും നരനായ ജനിച്ചു ഭൂവിൽ മരണം വരിപ്പളവും ഉര ചെയ്യുവതിൽ നരുൾഗ നാരായണായ നമ എന്ന പറയാം. അതായത് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ദൈവത്തിൻ്റെ പാട്ട് പാടാം. അതിനിങ്ങനെ
ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ പുതിയതായിട്ട് അയാൾ ഉണ്ടാക്കിയ റൂൾസാണ് അത്രേ ഉള്ളൂ. അല്ല, ഈ കർണാട്ടിക് മ്യൂസിക് പലപ്പോഴും ഇപ്പോൾ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്കുള്ളത്. വാദാബി എന്ന് നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ സ്വാതി തിരുനാളും മുത്തുസ്വാമി ദീക്ഷിതരും ഈ പറയുന്ന ത്യാഗരാജരും എല്ലാം കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ആ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണോ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നത് കൊണ്ടാണോ, ഇല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം നിന്ന് പോയത് കൊണ്ടാണോ? അപ്പൊ കർണാട്ടിക് സംഗീതത്തിന് എപ്പോഴും ഒരു ഭക്തിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴങ്ങാത്തത്? ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ മാറി പാടുമ്പോഴോ, ഇപ്പോൾ ഹരിശിവരാമകൃഷ്ണൻ തന്നെ പാടുന്ന സമയത്ത് പല കോണുകളിൽ നിന്ന് എതിർപ്പ് വരുന്നുണ്ട്. മ്യൂസിക്കിനെ കുറച്ചുകൂടെ പോപ്പുലർ ആക്കുന്ന ആരെയും നമ്മൾ അംഗീകരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ യേശുദാസിന് പോലും ശാസ്ത്രീയത ലളിതമായി പാടി എന്നൊരു പേര് ദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാറി വരുന്നത് യങ്സ്റ്റേഴ്സ് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് അതിനെ മാറ്റിയോ, ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നൊക്കെ ഉണ്ട്. അതിൽ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇത്രയും എല്ലാ മനുഷ്യന്മാരും എല്ലാ ഏത് വിഷയം എടുത്താൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. നമുക്കങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പഴയകാല അങ്ങനെയൊന്നും ഇല്ല. ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയോ മാറ്റം വരുമ്പോഴേക്കും റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് നാച്ചുറൽ ആണ്. അത് നാച്ചുറൽ ആണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളെ അത് ബാധിക്കാണ്ടാവും. നിങ്ങൾ എന്ത് ചേഞ്ചും എടുത്തു നോക്കിയോ, അത് ഏത് ഇപ്പം എൻ്റെ ഈ കാലഘട്ടത്തിൽ പറയും നിക്കർ ഇടുന്നത് വലിയ പ്രശ്നം അറിയും. എൻ്റെ അമ്മയെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചുരിദാർ ഇടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരുന്നു. അത് ഭയങ്കര പുതിയോ ചുരിദാർ ഇട്ട് എങ്ങനെ നടക്കണം എന്ന് ചോദിക്കും. അത് ഏത് കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ടോപ്പിക് എടുത്താലും റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് നമ്മൾ എത്ര കീറി മുറിച്ച് എങ്ങനെയൊക്കെ നോക്കിയാലും അവസാനം നമ്മൾ എത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ആളുകൾ കൂടുതൽ യൂസ്ഡ് ആവും തോറും ആ റെസിസ്റ്റൻസ് കുറഞ്ഞു 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 വരും. അതിനത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, വലിയൊരു കോംപ്ലിക്കേഷനും ഇല്ല. സാധാരണമായി കണ്ടാൽ മതി, സാധാരണമാണ്. ഇപ്പൊ താഴ്വാരവും തോണിയും മണ്ണും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഒരു ഒരു എന്തെങ്കിലുമൊക്കെ രണ്ടു വരി എഴുതാൻ കഴിയും എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പം എഴുതുകയും കമ്പോസ് ചെയ്യുകയും പാടുകയൊക്കെ ചെയ്യാൻ ഒരാൾ മതി, ഗൗരി മാത്രം മതി, ഒറ്റയാൾ പട്ടാളമാണ്, അത് ചെയ്യും എന്നുള്ളൊരു സാധനമുണ്ട്. ഇതൊരു എളുപ്പവും കൂടെയാണ്, ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണോ? കുറെ കൂടെ ആരെങ്കിലും എഴുതിത്തന്നിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നാറില്ല. എനിക്ക് എഴുതുന്നത് തന്നെയാണ് എനിക്ക് എളുപ്പം. എനിക്ക് ഭയങ്കര വലിയ വൊക്കാബുലറി ഒന്നും ഇല്ല. ഈ ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഉള്ളൊരു വായനയിൽ നിന്നും കേൾവി നിന്നൊക്കെ ഉള്ള സംഭവം വെച്ച് ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇതൊക്കെ തന്നെ മതി. വേറൊരു എന്ന് വെച്ചിട്ട് വേറെ ആൾ ലിറിക്സ് പാട്ടുകൾ ലിറിക്സ് കേട്ട് ഞാൻ വായുമ്പൊളിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ പാട്ടുകൾക്ക് ഇത് ഞാൻ ഹാപ്പിയാണ്, ഈ ലിറിക്സ് കൊണ്ട് ഞാൻ സന്തുഷ്ടയാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇത്രയൊക്കെ എഴുതിയാൽ മതി, ഇതിനൊക്കെ ഇതിനെത്രയൊക്കെ മതി. ആദ്യം കമ്പോസ് ചെയ്ത കാസിനോ ഒന്ന് പാടാം. സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിൽ ഞാൻ അറിയുന്നോ എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം സഖിയേ. ഗൗരി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുകയും അതിനെങ്ങനെ നേരിടണമെന്നൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 10 വർഷം പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സംസാരിക്കാത്ത വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അതിനുശേഷം കുറേ പേര് വന്ന് ഗൗരിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അത് ഗൗരി അവിടെ തുറന്നു പറഞ്ഞതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതല്ലേ? യെസ്, അതെ, ഉറപ്പായിട്ടും. എന്റെ തെറപ്പിസ്റ്റിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര നല്ല കാര്യമാണ് കുറെ പേര് ഇപ്പം എന്റെ റെഫറൻസ് വഴി വരുന്നുണ്ട്. റെഫറൻസ് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരായിരിക്കില്ല. ഈ പല ഇന്റർവ്യൂസും സംഭവങ്ങളൊക്കെ എയർ ആയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കുറെ വരുന്ന കുറെ കോൾസ് ഉണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിലുള്ളത് ഗണേഷിൻ്റെ എൻ്റെ ഹസ്ബൻഡ് നമ്പറുള്ളത് അത് എൻക്വയറീസിനുള്ള നമ്പറാണ്. പക്ഷെ അതിൽ ഡെയിലി ഇപ്പോൾ ഇന്നലെയും കണ്ടിട്ടുണ്ട്, ഡെയിലി ഒരു രണ്ട് പേരെങ്കിലും വിളിക്കുക, ഇങ്ങനെ മറ്റേ ഇത് കണ്ടിരുന്നു, മറ്റേ ഇൻ്റർവ്യൂ ആ ടോക്ക് കണ്ടിരുന്നു, അപ്പോൾ അതിൽ ആളുടെ നമ്പറും തെറപ്പിസ്റ്റ് നമ്പറും തരാമോ എന്ന് വെച്ചാൽ നിറയെ പേര് വിളിക്കും. നമ്മൾ പറയുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ക്ലിനിക്കാണ് വെച്ച് പോയാൽ മതി എന്ന് പറയുമ്പം കുറേ പേര് ഹെൽപ്പ് അന്വേഷിക്കുന്നുണ്ട്, ഹെൽപ്പ് വേണമെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ സംസാരിച്ചത് കൊണ്ട് അത് അതിനുവേണ്ടി തന്നെയാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല, സംസാരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പറയുന്നത്. ഓഫ് കോഴ്സ് നിറയെ ആളുകൾ
വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്, ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ നല്ല കാര്യമാണ്. ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡറും കൂടെ ഉണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡറും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ആണ് വന്നേക്കുന്നത് ഗൗരിക്ക്. അത് ഇപ്പൊ എന്താണ് അതിന്റെ ഒരു സ്റ്റേറ്റ്? വളരെ പീസ്ഫുൾ ആണ്, എല്ലാം മാനേജബിൾ ആണ്, വളരെ മാനേജബിൾ ആണ്. എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. കാരണം എല്ലാ അസുഖവും മാനേജബിൾ ആണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് റൈറ്റ് നൗ ഇത് വളരെ മാനേജബിൾ ആണ്. അതൊരു വെരി ലോങ് ജേർണി. എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ട്, ഇന്റേണൽ സെൽഫ് റെഗുലേഷൻ ഉണ്ട്. ദേർ വാസ് എ ടൈം മെഡിസിൻസ് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. തെറപ്പി ഭയങ്കര ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സും ഒരുപാട് ഹോം വർക്കും. നമ്മള് ജിമ്മിൽ പോയിട്ട് എങ്ങനെയാണ് മസിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ ബോഡി അടിപൊളിയാക്കുന്ന, ബോഡി സ്ട്രോങ് ആക്കുന്ന, അതുപോലെ തന്നെ വളരെ റെഗുലർ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിൽ കൂടെ റെഡി ആയിക്കൊണ്ട് വന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റെഡി ആക്കാൻ പറ്റും. ആ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്പേസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ലിവിങ് പ്രൂഫ്. ഇപ്പൊ കൈയൊന്നും കോറിയും മുറിക്കലും ഒന്നുമില്ല, എല്ലാം നോർമലാണ്, കൺട്രോൾഡ് ആണ്, വെരി നോർമൽ, കൺട്രോൾഡ് ആണെന്നാണോ പറയാ? കംപ്ലീറ്റ്ലി പീസ്ഫുൾ, എവരിതിങ് അണ്ടർ കൺട്രോൾ. അത് ഗൗരിയുടെ കയ്യിലാണ്. ഏത് പ്രായത്തിലായിരുന്നു ഇത് ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്? കോവിഡ് സമയത്താണ്. അതിന് മുന്നേ ഒരു ഡിപ്രഷൻ ആൻസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറെ നാള് മരുന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഓൾറെഡി ഉള്ള ഡിസോർഡേഴ്സിന്റെ സൈഡിൽ കൂടെ വരുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പം കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുന്നതും തെറപ്പി എടുക്കുന്നതും ഹെൽപ്പ് എടുക്കുന്നതൊക്കെ ഈ സിംറ്റംസ് മാത്രമായിരിക്കും. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന കേസുകൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. സോ ഡിസോർഡർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പഠിക്കുക, എന്താ സംഭവം എന്നറിയുക, എന്താ നടക്കുന്നതെന്നറിയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രിഗർ വന്നിട്ട് കിളി പറഞ്ഞിരിക്കുമ്പോഴേക്കും ഓക്കെ ഇപ്പം ഞാൻ ട്രിഗേർഡാണ്, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഒരിക്കലും പോയിട്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോരുത്, സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട് ഈ ഇമോഷൻ റിലീസ് ചെയ്യണം എന്നുള്ളൊരു ബോധം വരുന്നിടത്തു നിന്നാണ് നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തെറപ്പി തുടങ്ങുന്ന ഒരു ഇങ്ങനെ 3 വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് തെറപ്പി എടുക്കുന്നുണ്ട്. ആൻഡ് ഭയങ്കരമായി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. പക്ഷേ ഇത് ആദ്യം തുറന്നു പറയുന്ന സമയത്ത് ഈ നമ്മൾ ഓൾറെഡി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ദൂരേക്ക് മാറി നിൽക്കാൻ ഒരു ശ്രമം നടത്തില്ലേ? വിഷയല്ല അങ്ങനെ നിന്നാലിപ്പം ഇല്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ജനറലി ഒരുപാട് മനുഷ്യന്മാരുടെ വാലിഡേഷൻ ഒരു കാലത്തും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആസ് എ പേഴ്സൺ പ്രൊഫഷണലി നമ്മുടെ ഏറ്റവും വലിയ ഓഡിയൻസിന്റെ വാലിഡേഷൻ ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഗ്രോത്തിനും എല്ലാത്തിനും. ആസ് എ പേഴ്സൺ അങ്ങനെ വലിയ വാലിഡേഷൻ ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാവും, ഒരു 3-4 പേരുണ്ടാവും, അത് മതി. ആളുകൾ എന്ത് പറയുന്നു, ചിലപ്പോൾ ഞാൻ വേറെ ആളുകൾ വഴിയൊക്കെ ചിലപ്പം വരുന്നുണ്ടാവും, ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വച്ചിട്ട് പോപ്പുലർ ആവാൻ വേണ്ടിയാന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്കങ്ങനെ അത് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഈ റിലേഷൻസ് ഒക്കെ ഒരുപാട് കട്ടായി പോയിട്ടുണ്ടല്ലോ ഈ കാരണം കൊണ്ട് തന്നെ. ഇതൊക്കെ പിൽക്കാലഘട്ടത്തിൽ തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. കാരണം ഇപ്പം ഞാൻ പറയും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഗണേഷിൻ്റെ ഹസ്ബൻഡ് തന്നെ, ഗണേഷൻ ആദ്യമായിട്ട് എന്നോട് പറയുന്നത് യു ഷുഡ് ഗെറ്റ് ഹെൽപ്പ്, ഇത് നോർമൽ അല്ല, ഇതൊരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ഒരാളുടെ ട്രെയ്റ്റോ അല്ല, ഇതിൽ അതിനപ്പുറത്തോട്ട് എന്തുകൊണ്ട് യു നീഡ് ഹെൽപ്പ് എന്ന് ഫസ്റ്റ് പറയുന്ന ഗണേഷ്. ഗണേഷൻ വേണമെങ്കിൽ അതുപോലെ തന്നെ കട്ടിയിട്ട് പോകായിരുന്നല്ലോ. അപ്പം എനിക്ക് തോന്നാ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എങ്ങനെയാണ് ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇറ്റ്സ് എ മ്യൂച്വൽ സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ട് ഇടുന്ന ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ, അതേ നിലനിന്നിട്ട് കാര്യമുള്ളൂ. സോ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. സോ അല്ലാണ്ട് പല സ്റ്റേജിൽ വെച്ചിട്ട് പോയത് അങ്ങനെ തിരിച്ചു പിടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഈ പറയുന്ന സമയത്ത് ഈ അബോർഷൻ നടക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഒരു വകതിരിവില്ലായ്മ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അത്രയും വളർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ അബോർഷൻ നടക്കുന്ന സ്ഥലത്ത് അവരുടെ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് തന്നെ ഈ കുട്ടിയെ നഷ്ടപ്പെട്ട ഒരാൾ കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് എപ്പോഴെങ്കിലുമൊക്കെ, അതായത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ അവേർനെസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ ഇടപെടേണ്ടതുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതൊക്കെ നമുക്കൊരു പാട്ടാക്കി മാറ്റണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ മനസ്സിനകത്ത്? പാട്ടാക്കി മാറ്റണം അങ്ങനെ ഞാനങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിരുന്ന ആളല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ അത് മാറേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ അല്ലായിരിക്കും. ഞാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ പേര് കേട്ട ഹോസ്പിറ്റലാണ് ഞാൻ പോയത്. ആൻഡ് അത് മെഡിക്കലി എല്ലാം പെർഫെക്റ്റ് ആണ്. അങ്ങനെ അവർ ചെയ്യുന്ന പ്രൊസീജിയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറയുന്നത്. ഇത് കുറച്ചുകൂടി
മനുഷ്യന്മാരുടെ ഒരു ബേസിക് ബോധം ആണത്. ഒരാള് ഒരാൾ വരുമ്പോഴേക്കും ഇമോഷണലി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഒരു പെയിനിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു ലോസ് ഫേസ് ചെയ്യുന്ന ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ബേസിക് ട്രെയിനിങ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് തുടക്കത്തിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണത്. അതൊരു ഹോസ്പിറ്റലിലെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര എത്തിക്കൽ ആയിട്ടുള്ളൊരു എംപത്തറ്റിക് ആയിട്ട് ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യാന്നൊക്കെ ഉള്ളത് വളരെ നാളുകളോട് മാത്രം ഒരു മനുഷ്യനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ മാത്രമല്ല, എനിക്കൊന്നും ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ആ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ള ഉള്ളതിനേക്കാളും ആ പ്രൊസീജിയർ കടന്നു പോകുമ്പോഴുള്ള ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഹീലിങ്ങിനെ ബാധിക്കുന്നത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അത് അതാണ് ബിഗർ പ്രോബ്ലം ആക്ച്വലി. പ്രൊസീജിയറിനേക്കാളും കൂടുതൽ പ്രശ്നം വരുന്നത് അതിന് ചുറ്റുപാടിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റേ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ആ എംപത്തി ക്രിയേറ്റ് എടുക്കുക, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പോലെ തന്നെയാണ്. ഇപ്പം എനിക്ക് ഐ എം ഡിപ്രസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു സിനിമയ്ക്ക് പോയല്ല ശരിയാവുമെന്ന് പറയുന്ന പോലെ തന്നെ അവിടുന്ന് അത്രയും ഗ്രാസ് റൂട്ടിൽ മാറ്റേണ്ട കാര്യങ്ങളാണ്. അവിടെ കിടക്കുമ്പോൾ തന്നെ ഗൗരി ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിരുന്നോ? അതേ, ഇത് പിന്നീട് നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്താണോ ഈ ചിന്ത നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുന്നത്? ഇല്ല, അത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു തീരെ ഒരു ഒരു വളരെ അൺഎംപത്തറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അപ്പോൾ അത്ര ആലോചിക്കാനുള്ള ഒരു സ്പേസും തലയ്ക്കകത്ത് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അതിലും വലിയൊരു കാര്യം ലോസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ലോസ് അത് ഗ്രീവ് ചെയ്ത് അത് ഹീൽ ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പം ഇത്ര നോർമലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആ ഗ്രീവിങ് പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ടാണ്. അപ്പം ചിന്തിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പല സ്ഥലത്തും ഇങ്ങനെയുള്ളൊരു നേഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എങ്ങനെ ഇത് ഡീൽ ചെയ്യണം, എങ്ങനെ ഇവരോട് സംസാരിക്കണം എന്ന് ഇവർക്കറിയില്ല. അപ്പം യാ ഭയങ്കര കമ്പാഷനേറ്റ് ആണ് ജീവികളോട്, ഇല്ലെങ്കിൽ കരുണ തോന്നേണ്ട മനുഷ്യന്മാരോടൊക്കെ അത്രയും സാധാരണക്കാർക്ക് ഉണ്ടാവാത്ത കൂടുതൽ ഒരു കമ്പാഷനേറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ, ഗൗരി തന്നെ പറഞ്ഞതാണ്, അതെങ്ങനെ ഡീൽ ചെയ്യുക ശരിക്കും? അത് അത്രയും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോർമലായി ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതെങ്ങനെ ഡീൽ ചെയ്യപ്പോ? ആ ഡീൽ ചെയ്യാൻ പഠിച്ചതാണ്. എനിക്ക് ജനറലി പറഞ്ഞ പോലെ പെട്ടെന്ന് ഇമോഷണൽ കാര്യം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തുമായിരിക്കാം, ഒരു ഒരാളുടെ വിഷമമായിരിക്കാം, ഒരു ആനിമൽ എൻ്റെ ഫ്രണ്ടിൽ വിഷമിക്കുന്നതായിരിക്കും. അപ്പം എല്ലാം ജനറലി അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ന്യൂസ് ആയിരിക്കാം. ന്യൂസൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും, ഭയങ്കര എഫക്റ്റഡ് ആവും, ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം അത് ഞാൻ അതിലിരുന്ന് ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ ആരോ ഫേസ് ചെയ്ത കാര്യത്തിനൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ ഡാർക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് ഇങ്ങനെ മാറി വെച്ച് ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയതാണ്. എപ്പോൾ സൂം ഇൻ ചെയ്യണം, എപ്പോൾ സൂം ഔട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഏത് പോയിന്റിൽ നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ അൺഹെൽത്തി ആണ്, നമുക്ക് അൺഹെൽത്തി ആണെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് അവിടെ സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ വലിയൊരു ടോപ്പിക്, ഹ്യൂജ് ടോപ്പിക്. ഇപ്പം പെയിൻ അല്ലെങ്കിൽ പെയിൻ ആണല്ലോ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്, വേറൊരാളെ പെയിൻ കാണുമ്പോൾ ഉള്ള വിഷമമാണല്ലോ. അപ്പം ഇറ്റ്സ് എ റിയലൈസേഷൻ ദാറ്റ് ഇവിടെ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ്. ഇവിടെ നത്തിങ് ഇസ് ഫെയർ ആൻഡ് ഇറ്റ്സ് അബൌട്ട് ബീങ് ഓക്കെ വിത്ത് ഇറ്റ്. ഈ അത് ഫെയർ അല്ല, ഇത് ഫെയർ അല്ല, അല്ലെങ്കിൽ അയ്യോ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള ഭൂമിയുടെ പരിണാമവും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബ്രൂട്ടലാണ്. നേച്ചർ ഇസ് എക്സ്ട്രീംലി ബ്രൂട്ടൽ. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് സൂം ഔട്ട് ആൻഡ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അത് ജസ്റ്റ് ബി ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ള ആസ്റ്റ്. അതൊരു കോൺസ്റ്റന്റ് പ്രാക്ടീസിൽ കൂടെ വരുന്നൊരു കാര്യമാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്ത്, കൗൺസിലിംഗ്? നമ്മൾ തന്നെ ഒന്ന് പഠിക്കുക. അതായത് ജനറലി ഒരു റൂൾ ഓഫ് ദ പ്ലാനറ്റ് അല്ലെങ്കിൽ റൂൾ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ഭാഗമാണ്. ഇതിൻ്റെ പെയിൻ എന്തെങ്കിലും ഉണ്ടാവും, ബട്ട് ചൂസ് യുവർ പെയിൻ. പെയിൻ എന്നുള്ള നമ്മൾ ഈ പെയിൻ എനിക്ക് ഓക്കെ ആണ്, ഈ പെയിൻ എനിക്ക് ഓക്കെ അല്ല എന്നുള്ള ആ പെയിൻ ചൂസ് ചെയ്യുക എന്നുള്ള സ്ഥലത്താണ് നമ്മൾ മാനസികമായിട്ട് സമാധാനത്തിലെത്തുന്നതും. ഒരു എന്താ പറയുക, എഫക്ട് എല്ലാ കാര്യങ്ങളും കയറി മറ്റേ ഭയങ്കര എഫക്റ്റഡ് ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഇന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നത് ഉറക്കം കളയുന്നുള്ളതല്ലാണ്. അപ്പം ആ പെയിൻ ചൂസ് ചെയ്യുക എന്നുള്ളതും സൂം ഔട്ട് ചെയ്യേണ്ട സമയത്ത് സൂം ഔട്ട് ചെയ്യും പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ ഒരു മെൻ്റലി പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. അത് അങ്ങനെയാണ് ഞാനതിന് ഡിസ്കണക്ട്. അപ്പം ഇപ്പം തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിലൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഇപ്പോൾ ഒരു ഓർ നടക്കുവാണ്. ഓർ നടക്കുമ്പോൾ എനിക്ക് ഓക്കെ പ്രശ്നമാണ്, ഇത് ആളുകൾ സഫർ ചെയ്യുവാണ് പ്രശ്നമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ഡാർക്ക് അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് അവിടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാം, മേ ബി എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇമോഷണലി അതൊന്ന് ഡിറ്റാച്ച് ചെയ്യാം. സോ അത്
കുറെ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണ്. അപ്പൊ ഈ സിനിമ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റും. പറ്റും, ഇത് സിനിമയാണ് എന്ന് അങ്ങനെ പറയും. ചിലതെനിക്ക് തോന്നും എനിക്ക് ഇതെനിക്ക് ആക്ച്വലി ഒന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അപ്പൊ സൂം ഇൻ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ 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 അപ്പൂപ്പനി ഇടയ്ക്ക് മരിച്ചു പോയത്, എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഗ്രീവ് ചെയ്യണം, അത് എന്റെ ഗ്രീവ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് അത് ഞാൻ ഈ പറഞ്ഞു സൂം ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലും കാലത്ത് തിരിച്ചു വരും അത്. അപ്പം അവിടെ സൂം ഇൻ ചെയ്യേണ്ട സമയത്ത് കംപ്ലീറ്റ്ലി എന്നിലോട്ട് സൂം ഇൻ ചെയ്തിട്ട് ഇത് ഞാൻ വിഷമിക്കണം, ഞാൻ വിഷമിച്ച് കരഞ്ഞ് പറ്റുന്ന രീതിയിൽ തീർക്കേണ്ട കേസാണ് അതെനിക്ക്. അവിടെ ഐ കൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ്, ഗ്രീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്രീവ് ചെയ്താൽ ഐ ഫീൽ ഗ്രാജുവലി ഞാൻ ഈ ആക്സെപ്റ്റൻസിലേക്ക് എത്തും ദാറ്റ് ഹീസ് ഗോൺ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചിങ്ങോട്ട് പോകും. പക്ഷെ അല്ലാത്ത ഇപ്പം ഏതോ മറ്റേ ഇന്തോനേഷ്യയിൽ ഏതോ ഒരു പട്ടീനെ അബ്യൂസ് ചെയ്തെന്നുള്ള സ്ഥലത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഞാൻ അവിടെ കട്ട് സൂം ഔട്ട്. ഇത്രയേ ഉള്ളൂ. ചില അമ്മമ്മമാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങ് മനസ്സിലാക്കുവാണ് അവരുടെ മുഖഭാവം കണ്ടിട്ട്. ഒരുപക്ഷെ അത്രയേറെ വിഷമം അനുഭവിക്കുന്നുണ്ടാവില്ല, അപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവനും ചിലപ്പോൾ അത് ആ മുഖം നമ്മൾ ഹോണ്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഹോണ്ട് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ അതേ അവരെ പോയി സഹായിക്കാൻ ശ്രമിക്കും, ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യും. ഞാൻ ആ ഹോണ്ട് ചെയ്യുന്നവരെ ഒന്നും ഇരിക്കില്ല. ഇപ്പം അങ്ങനെ ഇപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് ഞാൻ ആർക്കടിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ്, വേറൊരു ഹ്യൂമൻ ബീയിങ്ങിന് എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ഗോ ഫോർ ഇറ്റ്. അതല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഓർത്തിട്ട് ഞാൻ വിഷമിച്ചിട്ട് ആർക്കും ഒരു പ്രയോജനം, എൻ്റെ സമയം പോകുന്നു എൻ്റെ ശരീരം പോകുന്നുള്ള അല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ, എവിടെ കട്ട് ചെയ്യണം എവിടെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു. ഈ 13 വയസ്സിൽ പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിയില്ല എന്നൊക്കെ വല്ല വിചാരം ഉണ്ടോ? ഇങ്ങനെയൊക്കെ പോയാൽ മതി, അങ്ങനെ എത്തേണ്ട ഒരു സ്ഥലം ഇല്ല. അതെന്താണ് ഈ അങ്ങനെ എത്താനൊരു സ്ഥലം ഒന്നുമില്ല, ഇതൊരു യാത്രയല്ലേ, നമ്മളിങ്ങനെ പോവാം. നമ്മള് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, നന്നായിട്ട് സന്തോഷമായിട്ട് ചെയ്യുക, കംപ്ലീറ്റ്ലി പാഷനറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി സമർപ്പിച്ച് ചെയ്യുക. ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം ചെയ്യുക, ഒരു പോയിന്റ് എനിക്ക് ചിലപ്പം വേണ്ടാന്ന് തോന്നുമായിരിക്കും, അപ്പം ഞാൻ വേറെ എന്താണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഭയങ്കര, എനിക്ക് ഒരു കാലത്തും അങ്ങനെ ഭയങ്കര എയിമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഷോർട്ട് ടേം കാര്യം, ഇപ്പം എനിക്ക് അടുത്ത് എനിക്കിപ്പോൾ ഒരു ഈ ഒരു പാട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലുണ്ടാവും, അത് ഭയങ്കര ഷോർട്ട് ടേം കാര്യമായിരിക്കും. അടുത്ത് ഒരു 3-4 മാസത്തിനുള്ളിലുള്ള ഗോൾസ് എനിക്കുള്ളൂ, അതിൻ്റെ മുകളിലൊന്നും വലിയ ഗോളൊന്നും അങ്ങനെയൊന്നും ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോഴും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ മൂളിൽ ഇരിക്കരുത് പൈസ അടിക്കുക, അത് അത് കഴിഞ്ഞില്ലേ, അതൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴേ കഴിഞ്ഞില്ലേ. ഇപ്പം കുറച്ചുകൂടി സമാധാനപരമായിട്ട് പോവാം. നമുക്ക് നമ്മളെ ഒരാളുടെ സെക്ഷൽ അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് വരാം സൈഡിൽ കൂടെ. ഒരുപാട് സമയം കിട്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അതാന്ന് തോന്നുന്നു. ഒരാളെ ഏതൊരാൾ വിളിച്ചു ഞാൻ ഫോൺ എടുത്തപ്പോൾ ഇന്ന ആളല്ലേ, അപ്പം ഞാൻ കുട്ടിയാണ്, അപ്പോൾ അത് ഇന്ന ആളാണ്, ആ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചത്, എന്നിട്ട് പുള്ളി ഭയങ്കര വൾഗറായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെടുത്തു. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ച് കടന്നുപോയി.